പി ജയരാജന്റെ പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കോഴിക്കോട് വെച്ചായിരുന്നു പുസ്തക പ്രകാശനം. പുസ്തകത്തിലേത് രചയിതാവിന്റെ വ്യക്തിപരമായ വീക്ഷണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യക്തിപരമായ അഭിപ്രായം വ്യക്തിപരമായ വീക്ഷണമാണ്, അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നും പി ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തക പ്രകാശനം ചെയ്തുകൊണ്ട് പിണറായി പറഞ്ഞു. ജീവനൊടുക്കിയ എ ഡി എം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ പ്രശാന്തിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രശാന്ത് സർവീസിലിരിക്കെ ബിസിനസ് നടത്തിയതും അനധികൃത അവധിയെടുത്തതും അടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജി. പ്രശസ്ത മ്യൂസിക് ബാൻഡായ കോൾഡ്പ്ലേ അവതരിപ്പിക്കുന്ന സംഗീത നിശയുടെ വ്യാജ ടിക്കറ്റുകൾ വിറ്റതിൽ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഡൽഹി, മുംബൈ, ജയ്പൂർ, ചണ്ഡിഗഡ്, ബാംഗ്ലൂർ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇ ഡി പരിശോധന നടത്തുന്നത്. വരാനിരിക്കുന്ന കോൾഡ്പ്ലേയുടെയും ദിൽജിത് ദോസാഞ്ചിന്റെ ദില്ലുമനാണ്ടി എന്ന സംഗീത പരിപാടിക്കുമുള്ള വ്യാജ ടിക്കറ്റുകളാണ് വിറ്റത്. ഗുർബദന്ത് സിംഗ് പനുവിനെതിരെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഓഫ് ഇന്ത്യ അന്വേഷണം ഊർജിതമാക്കി. ഖലിസ്ഥാൻ നേതാവായ പന്നുവിന്റെ ഇന്ത്യയിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര അന്വേഷണ ഏജൻസി വെള്ളിയാഴ്ച ചണ്ഡിഗഡിലെ പന്നുവിന്റെ സ്വത്തുക്കളും അമൃത്സറിലെ ചില ഭൂമിയും കണ്ടുകെട്ടി. ഗുർബദൻ സിംഗ് പന്നുവിനെതിരെ NIA 6 കേസുകളാണ് അന്വേഷിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ 15 വരെ 66 കേസുകൾ പന്നുവിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗാസ യുദ്ധത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടതിൽ അനുശോചിച്ച് യോഗ സംഘടിപ്പിച്ച 2 ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിട്ടു. വാഷിംഗ്ടണിലെ റെഡ്മണ്ടിലുള്ള മൈക്രോസോഫ്റ്റിന്റെ ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് മണിക്കൂറുകൾക്ക് ശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ തങ്ങളെ പിരിച്ചുവിട്ടതായി 2 ജീവനക്കാർ പറഞ്ഞു. ഫോൺ വഴിയാണ് പുറത്താക്കിയ വിവരം കമ്പനി ജീവനക്കാരെ അറിയിച്ചത്. ഇസ്രയേലുമായുള്ള 1.2 ബില്യൺ ഡോളറിന്റെ ക്ലൗഡ് കരാറായ പ്രൊജക്ട് നിംബസിനെതിരെ സമരം ചെയ്യുന്ന നോട്ടെക് ഫോർ അപ്പാർത്തീഡ് എന്ന ജീവനക്കാരുടെ കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു 2 തൊഴിലാളികളും. സ്കോഷ്യ ബാങ്കിന്റെ മൊബൈൽ ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടതായി റിപ്പോർട്ട്. മണിക്കൂറുകൾക്കകം തകരാറുകൾ പരിഹരിച്ചതായി സ്കോഷ്യ ബാങ്ക് അറിയിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ 2000-ലധികം ഉപയോക്താക്കൾക്ക് മൊബൈൽ ലോഗിൻ, ഓൺലൈൻ ബാങ്കിംഗ്, ഫണ്ട് ട്രാൻസ്ഫർ എന്നിവയിൽ തടസ്സം നേരിട്ടിരുന്നു. രാത്രി 10 മണിയോടെ 200-ലധികമായി പരാതികളുടെ എണ്ണം കുറഞ്ഞതായി സ്കോഷ്യ ബാങ്ക് വക്താവ് പറഞ്ഞു. ഫെഡറൽ ഗവൺമെന്റിന്റെ പുതിയ ഇമിഗ്രേഷൻ നയം രാജ്യത്തെ വീടുകളുടെ വില കുറയുന്നതിന് കാരണമാകുമെന്ന് വിദഗ്ധർ. ഈ മാറ്റം അടുത്ത വർഷം തന്നെ ഭവന വിപണിയിൽ പ്രകടമാകുമെന്നും BMO ക്യാപിറ്റൽ മാർക്സിലെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധർ റോബർട്ട് കാവസിക് പറയുന്നു. അടുത്ത വർഷത്തോടെ കാനഡ പുതിയ സ്ഥിര താമസക്കാരുടെ എണ്ണം 21% കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡയും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് വില്ലറും വ്യാഴാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.